And welcome to the new video. So in this one I'll be discussing about biased parallel clippers. So biased parallel clippers and only with practical diodes or with some practical circuits. Biased parallel clipper enginyanu varunathu adinte output waveform endayirikkum endanu oru biased parallel clipperum series clipperum thammulla difference ennu kodi namukku nokkam. Series clipper ayirumbo series il ayirunna diode parallel clip il varumbo പാരലൽ ആയിരിക്കും ഡയോഡ് വരിക എന്നുള്ള വ്യത്യാസം തന്നെയാണ് മെയിൻ ആയിട്ടുള്ളൂ. ബയസ്ഡ് എന്ന് പറയുമ്പോൾ ഡി സി സോഴ്സ് വരും. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന സർക്യൂട്ടിൽ ഇങ്ങനെയാണ്. ഇപ്പോൾ സീരീസ് ആയിട്ടൊരു റെസിസ്റ്റർ ഉണ്ട്, കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ 3.3 kയുടെ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് 19401 എന്ന് പറഞ്ഞിട്ടുള്ള ഡയോഡാണ്. അത് സിലിക്കൺ ഡയോഡാണ്. അതിൻ്റെ ഡ്രോപ്പ് 0.6 വോൾട്ട് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ മുന്നത്തെ പോലെയൊക്കെ തന്നെ അനാലിസിസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഏത് ക്ലിപ്പർ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, ഏത് ക്ലിപ്പർ ആയിരിക്കും? പോസിറ്റീവ് ക്ലിപ്പർ ആയിരിക്കും. പക്ഷെ അത് എവിടെയാണ് ക്ലിപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഇയാളാണ് തീരുമാനിക്കുന്നത്. അറ്റ് വിച്ച് വോൾട്ടേജ് ലെവൽ. അപ്പോൾ ഇത് രണ്ട് തരത്തിൽ കണക്ട് ചെയ്യാം. ഒന്ന് ഇങ്ങനെ +3 ആയിട്ട് ഇങ്ങനെയായിട്ടും കണക്ട് ചെയ്യാം, നേരെ റിവേഴ്സ് ആയിട്ടും നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതായത് മേലെ മൈനസ്, താഴെ പ്ലസ് എന്നുള്ള രീതിയിൽ വരുന്ന രീതിയിൽ. അപ്പോൾ ആ പൊളാരിറ്റിക്ക് അനുസരിച്ചാണ് ഇതിൻ്റെ ക്ലിപ്പിംഗ് ലെവല് മാറുന്നത്. എവിടെ വെച്ചാണത് ക്ലിപ്പ് ആവുന്നത് എന്നുള്ളത് മാറുന്നത്. നമ്മളൊരു ലെവൽ പറഞ്ഞു കഴിഞ്ഞാലും അതിൽ കൂടെ ഈ ഡ്രോപ്പും കൂടിയും വരുമ്പോൾ ആ ഒരു ചെറിയ വ്യത്യാസം അവിടെ വരും. ഓക്കെ, നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്ന അക്രോസ് ദിസ് ഇതിന് അക്രോസ് ആണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇതിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താവാൻ പോകുന്നില്ല, 0 ആവാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത് റിവേഴ്സ് ബയസ്ഡ് ആണെങ്കിൽ ഇവിടെ ഓപ്പൺ ആണെങ്കിൽ നേരെ സോഴ്സ് വോൾട്ടേജ് അവിടേക്ക് എത്തും, ഔട്ട്പുട്ടിലേക്ക് എത്തും. ഇനിയിപ്പോൾ ഇത് എന്താ ക്ലോസ്ഡ് ആണ് അല്ലെങ്കിൽ ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ ഇതിന് അക്രോസിലെ വോൾട്ടേജ് എപ്പോഴും ഇവിടെ ഉണ്ടാവും. ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, അപ്പോൾ ഈ ഒരു വോൾട്ടേജ് അവിടെ വന്നുകൊണ്ടിരിക്കും, ഇവിടെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു 0 വോൾട്ടേജ് എന്നുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. ഏതിൻ്റെ കേസിൽ? നമ്മളുടെ പാരലൽ ബയസ്ഡ് ക്ലിപ്പറിൻ്റെ കേസിൽ. പാരലൽ ബയസ്ഡ് ആണെങ്കിൽ നോ 0 വോൾട്ട് പോസിബിലിറ്റി. ഇപ്പോൾ 0 വോൾട്ട് പോസിബിലിറ്റി എവിടെ ഇല്ല പാരലൽ ബയസ് ക്ലിപ്പറിൻ്റെ കേസിൽ? അതൊന്ന് ആലോചിച്ച് വെച്ചോളൂ. അപ്പം ഇനി നമുക്കറിയാം റിവേഴ്സ് ബയസ്ഡ് ആകുമ്പോഴാണ് വി ഐ നേരെ അങ്ങോട്ട് വരുന്നത്, ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോൾ ഇതിന് അക്രോസിലെ വോൾട്ടേജ് ആണ് അങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഫോർവേഡ് ബയസ്ഡ് എപ്പോഴാവും, റിവേഴ്സ് ബയസ്ഡ് ആവും എപ്പോൾ ആവും എന്നുള്ളത് മാത്രമേ നമുക്ക് ഇവിടെ നോക്കേണ്ട കാര്യമുള്ളൂ. അതായത് നമുക്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ വി ഒ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ് വരാൻ പോകുന്നത്? വി ഐ ആയിട്ടാണ് നിൽക്കാൻ പോകുന്നത്. ഫോർവേഡ് ബയസ്ഡ് എപ്പോഴൊക്കെയാണോ അപ്പോഴൊക്കെ. അതേപോലെ റിവേഴ്സ് ബയസ്, അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോൾ വി ഒ ഈക്വൽ ടു വി ഐ അല്ല, ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോൾ ഇത് ക്ലോസ്ഡ് ആവും. സോ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സീരീസ് കണക്ഷൻ വരും. ഇതിന് അക്രോസ് ആണ് നമ്മൾ വോൾട്ടേജ് എടുക്കാൻ പോകുന്നത്. ആ സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡ്, ഡയോഡിൻ്റെ ഡ്രോപ്പ് അവിടെ വരുന്നുണ്ട്, പ്ലസ് നമ്മളുടെ ഈ ബാറ്ററിയും കൂടിയും അവിടെ നിൽക്കും. ഇത് 0.6 ഇത് നമ്മളുടെ എത്രയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, 3 ആണെങ്കിൽ ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3.6 വോൾട്ട് ആണ് വരിക. എപ്പോൾ? ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ. റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് സംഭവിക്കുന്നത്, റിവേഴ്സ് ബയസ്ഡ് ആകുമ്പോൾ നമുക്കവിടെ ഇയാൾ ഓപ്പണായി, ബാക്കി ഇവിടെ ഇത് ഓപ്പൺ ആണ്, പിന്നെ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ള ഇതിന് അക്രോസ് ആണല്ലോ നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ വി ഐ എന്താണോ അത് നേരെ എവിടേക്ക് കയറി വരും, വി ഒയിലേക്ക് കയറി വരും. അപ്പോൾ വി ഒ ഈക്വൽ ടു വി ഐ, അതാണ് അവിടുത്തെ കണ്ടീഷൻ വരാൻ പോകുന്നത്. ഇപ്പോൾ ഫോർവേഡ് എവിടെയാണ് റിവേഴ്സ് എവിടെയാണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്താൽ മാത്രം മതി. ഇനി ഈ ഒരു ഡയോഡ് ഇതിൽ നിൽക്കുന്നത് അതിനെ ഇതായിട്ട് സീരീസ് ആയിട്ട് ഈ ഒരു സോഴ്സ് കണക്ട് ചെയ്യുന്നത്, ആ സോഴ്സ് അതിനെ എന്താണ് ചെയ്യുന്നത് നോക്കിയാൽ മതി. സോഴ്സ് അതിനെന്താ ചെയ്യുന്നത്, റിവേഴ്സ് ബയസ് ആണ് ഇവിടെ ചെയ്യുന്നത് അല്ലേ. ഈ റിവേഴ്സ് ബയസ് ആണ് അതിനവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാഥോഡിൽ പ്ലസ്സും ആനോഡിൽ മൈനസുമാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ അതിൻ്റെ ആനോഡിലത്തെ പൊട്ടൻഷ്യൽ ഷുഡ് ബി മോർ ദാൻ കാഥോഡ്. ഇപ്പോൾ കാഥോഡിൽ എപ്പോഴും ഒരു 3 വോൾട്ട് നിൽക്കുന്നുണ്ട്. 3 വോൾട്ടിൽ മേലെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് എന്താവും സംഭവിക്കുന്നുള്ളൂ, ഫോർവേഡ് ആവുന്നത് സംഭവിക്കുന്നത്. ശരിക്കും 3 ആണ്, പക്ഷേ അത് ഐഡിയൽ ആവുന്ന കേസിൽ. ഇപ്പോൾ ഇവിടെ പ്രാക്ടിക്കൽ എന്നുള്ള രീതിയിൽ പ്ലസ് എന്തും കൂടി വരുന്നുണ്ട്, 0.6 കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒരു 3.6 മേലെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് എന്തെങ്കിലും അവിടെ നടക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 3.6
line വേണമെങ്കിൽ നമുക്കൊരു റെഫറൻസ് ആയിട്ട് ഇവിടെ വരയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇത് 3.6 ആണെന്ന് വിചാരിക്കുക. ഒരു 3.6-ൻ്റെ ഒരു ഇതുണ്ട്, ലൈൻ ഉണ്ട്. അപ്പോൾ അതിലും മേലേക്കും താഴേക്കുമാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ 3.6 എന്ന് ആ ഒരു മീറ്റിംഗ് പോയിന്റ് ഞാൻ ഇവിടേക്ക് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്, കാരണം അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ അത് ഇവിടെ നിന്നും നമുക്ക് താഴേക്ക് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത് മാത്രം. അപ്പോൾ ഇവിടെ എന്താണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താണ് സംഭവിക്കുക, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴാണ് എന്തായാലും ഇത് ഇവിടെ ഇതിനെ റിവേഴ്സ് ബയസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് പറഞ്ഞു. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസിൽ ഉള്ള ഒരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലസ് വന്ന് കഴിഞ്ഞാലും ഇത് എന്താവണം എന്നില്ല, ഫോർവേഡ് ആവണം എന്നില്ല. കാരണം ഇവിടെ ഇനീഷ്യലി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ 0 ആണ് വരാൻ പോകുന്നത്. 0 വരുന്ന സമയത്ത് ഇവിടെ നിൽക്കുന്നത് 3 ആണ്, 3-നേക്കാളും ചെറുതാണ് 0. അപ്പോൾ അത് എന്തായാലും എന്താവില്ല, ഫോർവേഡ് ബയസ്ഡ് ആവില്ല. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്തിലും മേലെ പോയാൽ മാത്രമാണ്, ഈ 3.6-ലും മേലെ പോയാൽ മാത്രമാണ്. സോ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആദ്യത്തെ അനാലിസിസ് പറയുകയാണെങ്കിൽ വി ഐ എന്ന് പറയുന്നത് 0 to 3.6 വോൾട്ട് വരെ എന്തായിട്ടാണ് നിൽക്കാൻ പോകുന്നത്, റിവേഴ്സ്ഡ് ബയസ്ഡ് ആയിട്ടാണ് നിൽക്കാൻ പോകുന്നത് അല്ലേ. ഇപ്പോൾ റിവേഴ്സ് ബയസ്ഡിലാണെങ്കിൽ നമുക്കറിയാം വി ഒ ഈക്വൽ ടു എന്താണ്, വി ഐ ആണ്. അപ്പോൾ അത്രയും ഡ്യൂറേഷനിൽ കറക്റ്റ് എന്ത് തന്നെ അവിടെ ട്രേസ് ചെയ്യും, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നേരെ ഇൻപുട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ഡ്യൂറേഷൻ അതായത് ഏത് ഇതുവരെ അതേപോലെ തന്നെ വരും. ഇത് വെച്ച് വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അതേപോലെ തന്നെ കിട്ടും. ഇപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 3.6 ആയിരിക്കും ഇതിൻ്റെ വാല്യൂ. അതേ സംഭവം തന്നെയാണ് എപ്പുറത്തും ഏത് സൈഡിലും ഉണ്ടാവാൻ പോകുന്നത്, ഈ സൈഡിലും ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ അതേപോലെ ആ 3.6 അവിടെ വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഐ ഗ്രേറ്റർ ദാൻ 3.6 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വി ഐ ഗ്രേറ്റർ ദാൻ 3.6 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള വോൾട്ടേജ് പോസിറ്റീവ് കൂടുതൽ ഹയ്യറായി മോർ പോസിറ്റീവായി. അപ്പോൾ ഇത് എന്താവും, ഫോർവേഡ് ബയസ്ഡ് ആവും. ഫോർവേഡ് ബയസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ ഇവിടെ ഷോർട്ടായി. ഫോർവേഡ് ബയസ്ഡ് ആയി ഷോർട്ടായി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോർവേഡ് ബയസ്ഡിൽ എപ്പോഴും എന്ത് വരുള്ളൂ, 3.6. അപ്പോൾ ഈ 3.6 അവിടെ അതേപോലെ നിൽക്കും ബാക്കിയുള്ള ആ ഒരു ഡ്യൂറേഷനിൽ. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. രണ്ടാമത്തെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ നമുക്കറിയാം മൈനസ് പ്ലസ് ആണ് വരാൻ പോകുന്നത്. എന്തായാലും ത്രൂ ഔട്ട് അതിനെ എന്തായിട്ട് നിർത്താൻ പോകുന്നുള്ളൂ, അവിടെ റിവേഴ്സ് ബയസ്ഡ് ആയിട്ടാണ് അതിനെ നിർത്തുന്നുള്ളൂ. റിവേഴ്സ് ബയസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, നമുക്കറിയാം വി ഐ ഈക്വൽ ടു എന്താണ്, വി ഐ ആണ്. അപ്പോൾ അത് അതേപോലെ തന്നെ അവിടെ കിട്ടിക്കൊണ്ടിരിക്കും. ഈ സംഭവം ബാക്കി സെയിം തന്നെ അവിടെ വന്നോളൂ. പിന്നെ അത് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, 3.6. ഇപ്പോൾ നമ്മൾ 3-ൽ വെച്ച് സ്ലൈസ് ചെയ്യാന്നുള്ള ഒരു അർത്ഥത്തിലാണിത് പറയുന്നത്. ശരിക്കും ഇത് പോസിറ്റീവ് ക്ലിപ്പർ ക്ലിപ്പിംഗ് അറ്റ് എന്താണ് +3 volt ആണ്. ഇത് ശരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ക്ലിപ്പറാണ്. കാരണം അതിൻ്റെ പോസിറ്റീവ് പോർഷനാണ് പോയത്. പോസിറ്റീവ് ക്ലിപ്പർ ക്ലിപ്പിംഗ് അറ്റ് +3 volt. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് ഒരു പോസിറ്റീവ് ക്ലിപ്പറിൽ +3 volt അതിന് സീരിയസ് ആയി കണക്ട് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ ഈ ഒരു ഇതിൻ്റെ പൊട്ടൻഷ്യൽ ബാരിയറും കൂടി ഇല്ലാണ്ടാണ് അത് 3.6 ആയത് എന്ന് മാത്രം. ഐഡിയൽ ആയിരുന്നെങ്കിൽ 3 ആയിരിക്കും. പ്രാക്ടിക്കൽ വരുമ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് വരും. അതാണ് അതിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററി ഒന്ന് ജസ്റ്റ് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള രീതിയിൽ നോക്കാം. അപ്പോൾ ആ ഒരു സർക്യൂട്ടും കൂടി അനലൈസ് ചെയ്യാം. ഇതാണ് ആ ഒരു സർക്യൂട്ട്. സെയിം ഇൻപുട്ടും സെയിം കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. തൽക്കാലം -20 to 20 ഒന്നും വേണ്ട, 10 എടുക്കാം. അതായത് 20 volt പീക്ക് ടു പീക്ക് ആയിട്ടുള്ളത്. ഇത് +10 ആയിരിക്കും, ഇത് എത്ര ആയിരിക്കും, -10 ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ ഇത് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് -ലേക്കാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്, കാഥോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തായിട്ടാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്, ഫോർവേഡായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നേരത്തെ അനലൈസ് ചെയ്ത പോലെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെയും നോക്കാം. അതായത് ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോൾ എന്താണ്, റിവേഴ്സ് ബയസ്ഡ് ആകുമ്പോൾ എന്താണ് എന്നുള്ളത്. സോ ഇത് ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ നമ്മളുടെ വോൾട്ടേജ് സോഴ്സ് ആയിട്ട് അതിനെ നമ്മൾ കാണിക്കണം. മറ്റേ ബാറ്ററി നിൽക്കുന്നത്
ഇങ്ങനെയാണ് അല്ലേ. ഇത് 0.7 ആണ്, ഇത് 3 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വരാൻ പോകുന്നത് നമ്മൾ വി ഒ എന്ന് പറയുന്നതിന് അക്രോസ് ആണ് എടുക്കണമെങ്കിൽ 0.7 മൈനസ് 3 വരും. അപ്പോൾ എത്ര 0.6 ആണ് ആൻസർ ചെയ്യുന്നത്. 0.6 വരുമ്പോൾ ഇപ്പോൾ മൈനസ് 2.4 ആണ് വരാൻ പോകുന്നത്. അത് ഫോർവേഡ് ബയസ്ഡിൽ. റിവേഴ്സ് ബയസ്ഡിലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അത് നമുക്കറിയാം. റിവേഴ്സ് ബയസ്ഡ് ആണെങ്കിൽ അത് ഓപ്പൺ ആണ്, വി ഒ ഈക്വൽ ടു എന്ത് വരും, വി ഐ എന്നുള്ള രീതിയിൽ വരും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ എഫക്റ്റീവ്ലി മൈനസ് 2.4 ആണ് ഫോർവേഡിൻ്റെ ഒരു സംഭവം. അപ്പോൾ ആ മൈനസ് 2.4 ലൈനാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ വരച്ച് വെക്കേണ്ടി വരുന്നത്. ഇവിടെ ഞാൻ ജസ്റ്റ് ആ മൈനസ് 2.4 ലൈൻ ഒന്നുകൂടെ വരച്ച് വെക്കണം. ഇത് മൈനസ് 2.4 ആണ്. അപ്പോൾ അത് വേണമെങ്കിൽ ഓക്കെ. ഇപ്പോൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ ശരിക്ക് ആ ഒരു പോയിന്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇത് എളുപ്പത്തിന് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്ത് വെക്കാൻ മാത്രം. പിന്നെ നോക്കുക, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുന്നത്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇതെന്തായാലും നെഗറ്റീവാണ് നിൽക്കുന്നത്, ഇവിടെ കണക്ട് ആകാൻ പോകുന്നത് പോസിറ്റീവ് ആണ്. എന്തായാലും സീറോ എന്ന് പറയുന്നതൊക്കെ നെഗറ്റീവ് നിൽക്കുന്നത് വലുത്. ത്രൂ ഔട്ട് അത് എന്തായിട്ട് നിൽക്കാൻ പോകുന്നത്? ഫോർവേഡ് ബയസ്ഡ് ആയിട്ടാണ് നിൽക്കാൻ പോകുന്നത്. ത്രൂ ഔട്ട് ഫോർവേഡ് ബയസ്ഡ് ആയിട്ടാണ് നിൽക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഇതിന് അക്രോസിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എത്രയാണ്, മൈനസ് 2.4 വോൾട്ട് ആണ്. അപ്പോൾ എന്തായാലും അവിടെ കിട്ടാൻ പോകുന്നത് മൈനസ് 2.4 വോൾട്ട് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലേക്ക് വരുമ്പോഴത്തെ കാര്യം നോക്കുക. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിൽക്കുന്നത് ആദ്യം നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ എഫക്റ്റീവ്ലി നമ്മളുടെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 2.4 ആണ്. ആ മൈനസ് 2.4 വരെ ഇത് എന്തായിട്ട് തുടരും? കാരണം നെഗറ്റീവിലാണ് വരുന്നത്. നെഗറ്റീവിൽ ആദ്യം വരുന്നത് മൈനസ് 0.1 എന്ന് വേണമെങ്കിൽ ആലോചിക്കാം, ചെറിയ മൈനസ് 0.1. അതെന്തായാലും മൈനസ് 2.4നെക്കാട്ടിലും വലുതാണ്. മൈനസ് 2.4 വരെ അതെന്തായിട്ട് തന്നെ നിൽക്കും, ഫോർ ബയസ് ആയി തന്നെ നിൽക്കും. അതിനുശേഷം മാത്രമാണ് അതിൽ എന്ത് സംഭവിക്കാൻ പോകുന്നുള്ളൂ, റിവേഴ്സ് ബയസ്ഡ് ആവുന്നുള്ളൂ. സോ അപ് ടു മൈനസ് 2.4 വോൾട്ട് എന്തായിട്ട് തന്നെ തുടരും, ഫോർവേഡ് ബയസ്ഡ് ആയിട്ട് തന്നെ തുടരും. Then when Vi is greater than or above minus 2.4 എന്ന് പറയാം, അല്ലെങ്കിൽ മൈനസ് 2.4 ടു മൈനസ് 10, പിന്നെ നേരെ തിരിച്ചും. ആ ഒരു റേഞ്ചിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു റേഞ്ചിൽ എന്താണ് സംഭവിക്കുക, അപ്പോഴാണത് റിവേഴ്സ് ബയസ്ഡ് ആവാൻ പോകുന്നത്. കാരണം ഇവിടുത്തെ കാരണം ആനോഡിലത്തെ വോൾട്ടേജ് ചെറുതാവും. അപ്പോൾ അത് റിവേഴ്സ് ബയസ്ഡ് ആവും. റിവേഴ്സ് ബയസ്ഡ് ആകുമ്പോൾ നമുക്കറിയാം വി ഒ ഈക്വൽ ടു നേരെ എന്തായിട്ട് വരും, വി ഐ ആയിട്ട് വരും. അപ്പോൾ അതുവരെയുള്ള ഡ്യൂറേഷനിൽ നിൽക്കുന്നത് അപ്പോൾ എന്ത് തന്നെയായിരിക്കും, 2.4 ആയിരിക്കും. ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഇതുവരെ വരും, മൈനസ് 2.4 നിൽക്കും അപ് ടു ഈ ഒരു പോയിന്റ് വരും. അതിന് ശേഷവും മൈനസ് 2.4 തന്നെ കുറച്ച് നേരം. ഈ ഒരു ഡ്യൂറേഷനിലാണ് നമ്മളുടെ എന്ത് വരുന്നത്, റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ വരുന്നത്. നമ്മളുടെ ആ വോൾട്ട് മൈനസ് 10 അവിടെ കിട്ടുന്നത്. ഇത് നമ്മൾ മൈനസ് 2.4 ആണ്. അപ്പം ഇത് നമുക്ക് എന്താണ് കിട്ടിയത്, പോസിറ്റീവ് ക്ലിപ്പർ തന്നെയാണ് കിട്ടിയത്. ക്ലിപ്പിംഗ് അറ്റ് മൈനസ് 3 വോൾട്ട്, അതിന് നേരെ താഴെ മൈനസ് വോൾട്ടേജ് മൈനസ് 3 വോൾട്ട് ആണ് വരേണ്ടത്. പിന്നെ എഫക്റ്റീവ് ഈ ഒരു ഇത് ഡ്രോപ്പ് ഉള്ളതുകൊണ്ടാണ് മൈനസ് 2.4 ആയിപ്പോയത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് കേസ് എടുത്തു, രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും ഇത് സീറോ ആവില്ല. കാരണം ഇതിന് അക്രോസ് ആണ് എടുക്കുന്നത്, ഇവിടെ ഒരു സോഴ്സ് എന്തായാലും എഫക്റ്റീവ് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് റിവേഴ്സ് ബയസ്ഡ് ആണെങ്കിൽ നേരെ ഇത് വരും, ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ ഇവിടുത്തെ ഒരു വോൾട്ടേജ് വരും. അപ്പോൾ ഒരിക്കലും പാരലൽ ബയസ്ഡ് ക്ലിപ്പറിൽ എന്ത് കണ്ടീഷൻ വരാൻ പോകുന്നില്ല, സീറോ എന്നുള്ളൊരു കണ്ടീഷൻ വരാൻ പോകുന്നില്ല. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോളൂ.